ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീനാസ് വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രീന. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിത്തള ടെമ്പിളിൻ്റെ മ്യൂസിക്കൽ പില്ലേഴ്സും രഥത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, പോയി നോക്കുക. ഇനി നമ്മൾ വിത്തള ടെമ്പിളിൻ്റെ തന്നെ ബാക്കി രസകരമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് കാണുമല്ലേ, ലെറ്റ്സ് ഗോ. ഹനുമാന്റെയും രാമന്റെയും ലക്ഷ്മണന്റെയും പിന്നെ ബാലി സുഗ്രീവന്റെ ഒക്കെയാണ് കൊത്തിച്ചിരിക്കുന്നത്. അതായത് അന്ന് നമ്മുടെ പുരാണ കഥയായ രാമായണത്തിലെ രംഗങ്ങളാണ് ഇവിടെ കൊത്തിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ ഗൈഡേട്ടൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു രംഗമുണ്ടല്ലേ, ഹനുമാൻ ഇങ്ങനെ ലക്ഷ്മണൻ അമ്പേറ്റ് വീഴുമ്പം സഞ്ജീവിനി മൗണ്ടൻ ഇങ്ങനെ എടുത്തുകൊണ്ടുവരുന്ന ഒരു രംഗം. ആ രംഗമൊക്കെ ഇവിടെ മനോഹരമായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. Hump and horn and ear and eyes and nose and mouth. Bull is Gauri, elephant is Ganesha. Okay. One face, two body, Gauri Ganesha. Okay. See, look like a tree now. See now. Leaves Ganesha. സോ ഇവിടെ ഒരു രസകരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടല്ലേ. എന്താന്ന് വെച്ചാല് എന്താ അന്നത്തെ കാലത്ത് ഒരു ആർക്കിടെക്ചറിന്റെ ഒരു വൈദഗ്ധ്യം എന്ന് വേണം പറയാൻ. നമുക്ക് ഒരു ഒരു രീതിയിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആനയും ഒരു രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ബഫല്ലോയും കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ എന്താ പറയുക, കൊത്തുപണി എന്ന് വേണം പറയാൻ. നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കയറി വന്നിരിക്കുന്നത് ഒരു മാരേജ് സെറിമണി ഹാളിലേക്കാണ് അന്നത്തെ കാലത്തെ. സോ ഇപ്പം അത് ആരും ഉപയോഗിക്കുന്നില്ല, കാരണം ഇവിടെ ഐഡിയലൊന്നും പ്രതിഷ്ഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്പം ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്താ പറയുക, എന്ത് കൊത്തുപണി ആരെ ആ തൂണുകളിലൊക്കെ, എന്ത് രസം സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അന്നത്തെ ആൾക്കാരുടെ ഒരു കലാബോധം എന്ന് പറയുന്നത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അഭിനന്ദിച്ചാൽ പോരാ, എനിക്കറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം അത്രയ്ക്ക് രസമാണ് ഈ കൊത്തുപണി തൂണുകളൊക്കെ കാണാനായിട്ട്. ഈ തൂണില് രാമായണത്തിലെ തന്നെ ലങ്കാദഹനമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10 തലയുള്ള രാവണനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഫുൾ സ്റ്റോറി രാമായണത്തിന്റെ ഒരു സ്റ്റോറി ആയിട്ടൊരു തൂണിൽ തന്നെ, അതായത് ഹനുമാൻ ലങ്കയിൽ വരുന്നതും പിന്നെ ദേഷ്യം വന്നിട്ട് അത് കത്തിക്കുന്നതുമായിട്ടുള്ള മുഴുവനും സ്റ്റോറി ഒരു പില്ലറിലാണ് കൊത്തി വെച്ചേക്കണം. ഈ തൂണിലാണെങ്കില് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. നരസിംഹം, കൂർമ്മം, മത്സ്യം, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അങ്ങനെ 10 അവതാരങ്ങളുണ്ടല്ലോ. ആ അവതാരങ്ങളെയാണ് ഈ തൂണിൽ, ഒറ്റ തൂണില് കൊത്തിവെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ പോവാൻ പോകുന്നത് അന്നത്തെ കാലത്ത് ഒരു കോൺഫറൻസ് ഹാളിലേക്കാണ്. അപ്പം അവിടെ വെച്ചിട്ട് ആ ചേട്ടൻ ഞങ്ങൾക്ക് നമ്മുടെ മ്യൂസിക്കൽ പില്ലേഴ്സിലെ കഴിഞ്ഞ വീഡിയോ കണ്ടത് ആ പില്ലേഴ്സിൽ കൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശബ്ദം വരുന്നതെന്ന് കേൾപ്പിച്ചു തന്നായിരുന്നു. അപ്പം പക്ഷെ അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നാലും ആ ശബ്ദങ്ങളുടെ വേരിയേഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ക്യാമറ അങ്ങോട്ട് അലൗഡ് അല്ല, ലൈക്ക് അത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഗ്രീനാസ് സെന്റ് ജോസഫ്.